ഹായ് ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പൊന്നാങ്കണ്ണി ചീരയാണുള്ള വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നൊരു പിന്നെ ചീര. സോഷ്യൽ മീഡിയയിൽ നിറയെ പൊന്നാങ്കണ്ണി ചീരയെക്കുറിച്ചുള്ള വാർത്തകളും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഞാനൊരു 2 വർഷത്തോളമായിട്ട് പൊന്നാങ്കണ്ണി ചീര വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് ഒരുപാട് ആളുകൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടാവശ്യത്തിന് കൃഷി ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഈ ചീരയെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് ശരിയായാലും അല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ മറ്റ് ഇലവർഗ്ഗങ്ങളെപ്പോലെ തന്നെ നട്ടുപിടിപ്പിക്കുകയും വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഇലവർഗ്ഗമാണ് പൊന്നാങ്കണ്ണി ചീര. രുചികരമായ എന്നാൽ ധാരാളം വിറ്റാമിനുകളുടെ കലവറയായ ഈ ഇല നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ചെടിച്ചട്ടികളിലോ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ മണ്ണിൽ തന്നെയോ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് നമുക്കൊരു കറി വയ്ക്കാൻ മറ്റൊരു വിഭവം തേടി അലയേണ്ട ആവശ്യമില്ല. മാത്രമല്ല നമുക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ ലഭിക്കുകയും ചെയ്യും, രുചികരവുമാണ്. മറ്റു കാര്യങ്ങളൊക്കെ വിട്ടേക്കും, അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചുള്ള പിന്നെ വാദപ്രതിവാദങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മറന്നേക്കാം. പക്ഷേ ഏറ്റവും സുഖകരമായ രുചികരമായ ഒരു ഭക്ഷണ പദാർത്ഥമായിട്ട് ഇതിനെ പരിഗണിക്കാം. നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കെപ്പോഴും ഉപയോഗിക്കാനും പറ്റും. ഇത് ഞാൻ എൻ്റെ അക്വാപോണിക്സിൻ്റെ ഭാഗമായിട്ട് വെറും മെറ്റലിൽ മണ്ണില്ലാതെ വളർത്തിയിട്ടുള്ള പൊന്നാങ്കണ്ണി ചീരയാണ്. അത് വെയിൽ കൊള്ളാത്ത ഭാഗത്തായതുകൊണ്ട് കടുത്ത പച്ച നിറത്തിലാണ് വളർന്നു വരുന്നത്. നല്ല ആരോഗ്യമുള്ള ചെടികളുമാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ ഫിഷ് ടാങ്കിലുള്ള വെള്ളത്തിൽ മത്സ്യങ്ങളുടെ വേസ്റ്റ് കിടന്നിട്ട് അതിൽ അമോണിയ രൂപപ്പെടുകയും ആ അമോണിയ അടങ്ങിയിട്ടുള്ള വെള്ളം നമ്മൾ മറ്റൊരു ടാങ്കിലേക്ക് പമ്പ് ചെയ്ത് അതിലുണ്ടാകുന്ന ബാക്ടീരിയ ആ അമോണിയ വിഘടിച്ച് നൈട്രേറ്റുമാക്കി മാറ്റുന്നു. ആ നൈട്രജനാണ് ഈ ചെടികൾ വലിച്ചെടുക്കുന്നത്. അത് ചെടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ഉപകാരപ്രദമാവുകയും ചെയ്യും. ഈ അക്വാപോണിക്സ് കൃഷി രീതിയിൽ സ്വാഭാവികമായിട്ടും ഇലവർഗ്ഗങ്ങളാണ് കൂടുതൽ നന്നായിട്ട് വളർന്നു വരിക. ഞാൻ അതിനകത്ത് ഈ ചീരവർഗ്ഗങ്ങളും അതുപോലെയുള്ള പിന്നെ പുതിന പോലെയുള്ള കൃഷികളുമാണ് കൂടുതൽ അവലംബിക്കാറ്. എല്ലാവരും ഇതുപോലെയുള്ള കൃഷി രീതികളൊക്കെ അവലംബിക്കുക. പച്ചക്കറികളും ഇലക്കറികളൊക്കെ വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിക്കുക. അതിരൂക്ഷമായ വിലക്കയറ്റത്തിൻ്റെ കാലത്തിൽ നമുക്കത് ഉപകാരപ്പെടും എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.